അടുത്ത നമ്മൾ ഐ പി പാക്കറ്റ് ഡെലിവറി, മൊബൈൽ ഐ പിയിലെ ഐ പി പാക്കറ്റ് ഡെലിവറിയാണ് നോക്കുന്നത്. ഇവിടെ ഒരു കറസ്പോണ്ടൻറ്റ് നോഡും മൊബൈൽ നോഡും ഉണ്ട്. ദി കറസ്പോണ്ടൻറ്റ് നോഡ് വോൺസ് ടു സെൻഡ് ആൻ ഐ പി പാക്കറ്റ് ടു എം ഐ, എമ്മിലേക്ക് ഒരു ഐ പി പാക്കറ്റ് സെൻഡ് ചെയ്യണം. ആൻഡ് ദ കറസ്പോണ്ടൻറ്റ് നോഡ് ഓർ സി എൻ ഡസ് നോട്ട് നോ ദ കറണ്ട് ലൊക്കേഷൻ ഓഫ് എം ഐ, അല്ലേ? അത് അറിയേണ്ട കാര്യമില്ല, അറിയത്തുമില്ല, അറിയേണ്ട കാര്യമില്ല. ആൻഡ് ഇറ്റ് സെൻസ് ദ പാക്കറ്റ് അസംഷ്യൽ ടു ദ ഐ പി അഡ്രസ് ഓഫ് എം ഐ. അപ്പോൾ ഈ അയക്കുന്ന ഐ പി പാക്കറ്റ് ഐ പി അഡ്രസ്സിലേക്ക് അയക്കുക എം എന്നിൻ്റെ. അപ്പോൾ ഐ പി അഡ്രസ്സിലേക്ക് അയക്കുമ്പോൾ എവിടെ എത്തുക? ഹോം ഏജൻറ്റിൽ അയച്ചു, ഹോം ഏജൻറ്റിൽ എത്തും. ഈ അപ്പോൾ ഇങ്ങനെ അയക്കുമ്പോൾ കറസ്പോണ്ടൻ്റ് നോഡ് ആ കറസ്പോണ്ടൻ്റ് നോഡിനെ സോഴ്സ് അഡ്രസ്സായിട്ടും എം എന്നിൻ്റെ ഐ പി അഡ്രസ്സിനെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് വെച്ചായിരിക്കും അയക്കുന്നത്. ദെൻ ഈ ഐ പി പാക്കറ്റ് ഇൻ്റർനെറ്റിലൂടെ എവിടെ എത്തും? റൂട്ട് ചെയ്ത് റൂട്ട്സ് ദ പാക്കറ്റ് ടു ദ റൂട്ടർ റെസ്പോൺസിബിൾ ഫോർ ദ ഹോം നെറ്റ്വർക്ക് ഓഫ് എം. അങ്ങനെ ഹോം ഏജൻറ്റിന് ഈ പാക്കറ്റ് എത്തും. ഇനി എച്ച് എ എന്ത് ചെയ്യും? നൗ എച്ച് എ ഇൻ്റർസെപ്റ്റ്സ് ദ പാക്കറ്റ് നോയിങ് ദാറ്റ് എം എൻ ഈസ് നോട്ട് കറൻ്റ്ലി ഇൻ ദ ഹോം നെറ്റ്വർക്ക്. So the packet is not forwarded into the subnet as usual, but it is encapsulated and tunneled to a care of address. ഈ ഒരു പാക്കറ്റ് എച്ച് എയിൽ എത്തും. എച്ച് എ അതായത് അതിൻ്റെ ഹോം നെറ്റ്വർക്കിലേക്കൊന്നും അയക്കില്ല. കാര്യം അതിനറിയാം ഈ മൊബൈൽ നോഡ് ഇപ്പോൾ ഈ ഹോം നെറ്റ്വർക്കിലില്ല, ഏതോ ഒരു ഫോറിൻ നെറ്റ്വർക്കിലാണ്. ആൻഡ് ഓൾസോ ആ കെയർ ഓഫ് അഡ്രസ്സും അറിയും. അപ്പോൾ എച്ച് എ ആ സബ് നെറ്റ്വർക്കിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യാതെ അത് എന്ത് ചെയ്യും? കെയർ ഓഫ് അഡ്രസ്സിലേക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്ത് ടണലിൽ ചെയ്യും. ടണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കറ്റിനെ ഹോം നെറ്റ്വർക്ക് ഹോം ഏജൻറ്റിൽ നിന്ന് കെയർ ഓഫ് അഡ്രസ്സിലേക്ക് അയക്കാനായിട്ട് ഒരു വിർച്വൽ പൈപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒന്നുമല്ല, എച്ച് എയിൽ നിന്ന് എഫ് എഫ് കെയർ ഓഫ് അഡ്രസ്സിലേക്ക് ഒരു വിർച്വൽ പൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ വിർച്വൽ പൈപ്പിലൂടെ ആയിരിക്കും ഈ ഈ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത്. ആ വിർച്വൽ പൈപ്പിനെയാണ് നമ്മൾ ടണൽ എന്ന് പറയും. അപ്പോൾ ടണലിൻ്റെ സ്റ്റാർട്ട് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം ഏജൻറ്റും എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കെയർ ഓഫ് അഡ്രസ്സുമാണ്. ആക്ച്വലി കെയർ ഓഫ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫോറിൻ ഏജൻറ്റ് അല്ലേ, ഫോറിൻ ഏജൻറ്റ് തന്നെയാണ്. ആ ഫോറിൻ ഏജൻറ്റിൻ്റെ അഡ്രസ്സാണ് ഈ കെയർ ഓഫ് അഡ്രസ്. ഓക്കെ, കെയർ ഓഫ് അഡ്രസ്സിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഫോറിൻ ഏജൻറ്റിൽ എത്താന്ന് എത്തുക എന്നുള്ളത് തന്നെയാണ് മീനിങ്. അപ്പം നമ്മുടെ ടണലിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഹോം ഏജൻറ്റും എൻഡിങ് പോയിൻ്റ് എഫ് എ അല്ലെങ്കിൽ കെയർ ഓഫ് അഡ്രസ്സും ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടണലിംഗ് ഇങ്ങനെ ടണലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഈ പാക്കറ്റ്സിനെ എന്ത് ചെയ്യും? ഈ ഹോം ഏജൻറ്റ് എൻക്യാപ്സുലേറ്റ് ചെയ്യും. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ന്യൂ ഹെഡർ ഈസ് പുട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓൾഡ് ഐ പി ഹെഡർ. നമ്മുടെ ഐ പി പാക്കറ്റിനകത്ത് ഒരു ഐ പി ഹെഡറും ഉണ്ടാവും, പേലോഡും ഉണ്ടാവും. അപ്പോൾ ഈ ഐ പി ഹെഡറിന് മുമ്പായിട്ട് ഒരു പുതിയ ഹെഡറിനെയും കൂടെ ഇടും, എന്നിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പാക്കറ്റിനെ ആക്ച്വലി സെൻഡ് ചെയ്യേണ്ട പാക്കറ്റിനെ പുതിയൊരു പാക്കറ്റിൻ്റെ ഡാറ്റ പോർഷനിലേക്ക് ഇടും. ദെൻ ആ പുതിയ പാക്കറ്റിനൊരു ഹെഡറും ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ ഔട്ടർ ഹെഡർ എന്ന് പറയും. ശരിക്കുമുള്ള പാക്കറ്റിൻ്റെ ഹെഡറിനെ ഇന്നർ ഹെഡർ എന്നും പറയും. ഇനി ഇത് ടണലിലൂടെ സഞ്ചരിച്ച് ഇതാണ് ഇമേജ്. ടണലിലൂടെ ചെന്ന് അത് ഫോറിൻ ഏജൻറ്റിൽ എത്തും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണിച്ചിട്ടില്ലേ, ഫസ്റ്റ് ആരോ കറസ്പോണ്ടൻ്റ് നോഡിൽ നിന്ന് ഹോം ഏജൻറ്റിലെത്തി. ദെൻ നമ്പർ ടു ഒരു റെഡ് കളറിൽ കണ്ടില്ലേ, അതാണ് വിർച്വൽ പൈപ്പ് അല്ലെങ്കിൽ ടണൽ എന്ന് പറഞ്ഞാൽ. ആ ടണലിൽ കൂടെ പാക്കറ്റ്സ് എവിടെ എത്തും? എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടാണ് പോവുക. ആ പാക്കറ്റ്സ് ട്രാവൽ ചെയ്ത് റൂട്ട് ചെയ്ത് ഫോറിൻ ഏജൻറ്റിൽ എത്തും. ഈ ഫോറിൻ ഏജൻറ്റിൽ എത്തുമ്പോൾ ഇറ്റ് ഡീക്യാപ്സുലേറ്റ്സ് ദ പാക്കറ്റ് അല്ലെ, എൻക്യാപ്സുലേറ്റ് ചെയ്ത് അയച്ച പാക്കറ്റിനെ ഡീക്യാപ്സുലേറ്റ് ചെയ്യും. ഡീക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിമൂവ്സ് ദ അഡീഷണൽ ഹെഡർ അല്ലേ.
home agent add the additional header name mati and the payload namunga data portion nathunu nammada actual packets ne send cheyyu nammada correspondent node nammada source correspondent node engenaano vaiche aa roopathil porutheduku then forwards the original packet with cn as a source address and mn as a destination address to mobile node alle mobile node inde ip address ne destination address aayittum CN ने सोर्स अड्रस सैट वे आक्चुअल पाकट ईपी पाकट करेस्पोंडेंट सेंड पाकट अम एन फॉरवर्ड आर फॉरवर्ड ना फॉरेन एजेंट फॉरवर्ड अल अब इंदा करेस्पोंडेंट नोड नम्बे मोबाइल नोडि आक्चुअल लोकेशन करंट लोकेशन अरिटाण ईपी पाकट सेंड अल അതായത് എം എന്നിന്റെ മൊബിലിറ്റി ഈസ് നോട്ട് വിസിബിൾ അല്ലേ അഗൈൻ ഫോർ എം എൻ ഇറ്റ്സ് വിസിബിലിറ്റി ഈസ് നോട്ട് ഇറ്റ്സ് ഇറ്റ്സ് മൊബിലിറ്റി ഈസ് നോട്ട് വിസിബിൾ ഇറ്റ് റിസീവ്സ് ദ പാക്കറ്റ് വിത്ത് ദ സെയിം സെൻഡർ ആൻഡ് റിസീവർ അഡ്രസ് ആസ് ഇറ്റ് വുഡ് ഹാവ് ഡൺ ഇൻ ദ ഹോം നെറ്റ്വർക്ക് ഒരു ഹോം നെറ്റ്വർക്കിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് എങ്ങനെ ഹോം നെറ്റ്വർക്കിൽ ഇരുന്നാൽ എങ്ങനെയാണോ പാക്കറ്റ് റിസീവ് ചെയ്യുക അങ്ങനെ തന്നെ ഫോറിൻ നെറ്റ്വർക്കിൽ ഇരുന്നപ്പോഴും ഇതിന് പാക്കറ്റ് കിട്ടി അതേസമയം അയച്ച സെൻറ്റർ ഈ ലൊക്കേഷൻ കറണ്ട് ലൊക്കേഷൻ എല്ലാം അറിഞ്ഞോ അതുമില്ല അപ്പം ഇങ്ങനെയാണ് മൊബൈൽ നോഡിലേക്ക് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത് അവിടെ മൂന്ന് സ്റ്റെപ്പായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് സെൻഡർ സെൻസ് ടു ദ ഐ പി അഡ്രസ് ഓഫ് എം എൻ എമ്മിൻ്റെ ഐ പി അഡ്രസ്സിലേക്ക് കിട്ടും അത് ഐ പി അഡ്രസ്സിലേക്ക് അയക്കും പാക്കറ്റിനെ വിത്തൗട്ട് നോയിങ് ദ കറണ്ട് ലൊക്കേഷൻ ഓഫ് എം എൻ ഇനി ആ പാക്കറ്റ് എച്ച് എയിൽ കിട്ടും എച്ച് എ ഇൻ്റർസെപ്റ്റ്സ് ദ പാക്കറ്റ് ആൻഡ് എച്ച് എ ടണൽസ് ദ പാക്കറ്റ് എൻകാപ്സുലേറ്റ്സ് ആൻഡ് ടണൽസ് ദ പാക്കറ്റ് ടു കെയർ ഓഫ് അഡ്രസ് അല്ലേ കെയർ ഓഫ് അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറിൻ ഏജൻറ്റിലെത്തും ഫോറിൻ ഏജൻറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഫോറിൻ ഏജൻറ്റിനെ ഡീകാപ്സുലേറ്റ് ചെയ്തിട്ട് ആക്ച്വൽ ഡാറ്റയെ അല്ലെ ആക്ച്വൽ പാക്കറ്റ്സിനെ എം എന്നിലേക്ക് അയച്ചു കൊടുക്കും ഇങ്ങനെയാണ് മൊബൈൽ നോഡിലേക്ക് ഡാറ്റ പോകുന്നത് ഇനി തിരിച്ച് മൊബൈൽ നോഡിൽ നിന്ന് തിരിച്ച് കറസ്പോണ്ടൻ്റ് നോഡിലേക്ക് എങ്ങനെയായിരിക്കും സാധാരണ പോലെ തന്നെ സെൻഡർ സെൻസ് ഐ പി അഡ്രസ് സെൻസ് ടു ദ ഐ പി അഡ്രസ് ഓഫ് ദ റിസീവർ ആസ് യൂഷ്വൽ അല്ലേ സാധാരണ എങ്ങനെയാണോ അയക്കുന്നത് അങ്ങനെ തന്നെ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ് അതായത് ദ എം എൻ സെൻസ് ദ പാക്കറ്റ് ആസ് യൂഷ്വൽ വിത്ത് ഇറ്റ്സ് ഓൺ fixed IP address as source address and CN's address. CN correspondent node inde address as destination address. ഇവിടെ നമ്മുടെ ഫോറിൻ ഏജന്റ് ഒരു ഡിഫോൾട്ട് റൂട്ടർ ആയിട്ട് ആക്ട് ചെയ്യും ദാറ്റ് ഫോർവേർഡ്സ് ദ പാക്കറ്റ് ഇൻ ദ സെയിം വേ ആസ് ഇറ്റ് വുഡ് ഡു ഫോർ എനി അതർ നോഡ് ഇൻ ദ ഫോറിൻ നെറ്റ്വർക്ക് ഏത് ആ ഫോറിൻ നെറ്റ്വർക്കിലെ എന്തുകൊണ്ടാണ് എഫ് എ ഇവിടെ ഡിഫോൾട്ട് റൂട്ടറായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുന്നത് ആ ഫോറിൻ നെറ്റ്വർക്കിൽ ഏതൊരു നോഡിന് ഇതുപോലെ പാക്കറ്റ് സെൻഡ് ചെയ്യാനുണ്ടെങ്കിലും ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ എഫ് എ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എം എന്നിന് വേണ്ടിയും ഡാറ്റ ട്രാൻസ്ഫർ ഈ എഫ് എ ചെയ്യും അതുകൊണ്ടാണ് അതിനെ ഡിഫാൾട്ട് റൂട്ടർ എന്ന് പറയുന്നത് അപ്പോൾ എം എൻ എന്താ ചെയ്യുന്നത് എം എന്നിന് സി എന്നിലേക്ക് തിരിച്ച് ഡാറ്റ പാക്കറ്റ് അയക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും എം എന്ന് സോഴ്സ് അഡ്രസ്സിനെ അതിൻ്റെ സ്വന്തം ഐ പി അഡ്രസ്സായിട്ടും ദെൻ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിനെ നമ്മുടെ കറസ്പോണ്ടൻ്റ് നോഡ് എവിടെയാണോ എത്തേണ്ടത് ആ കറസ്പോണ്ടൻ്റ് നോഡിൻ്റെ അഡ്രസ്സായിട്ടും സെറ്റ് ചെയ്തിട്ട് അയക്കും എഫ് എയിലേക്ക് അയക്കും എഫ് എ എന്നിട്ട് അതിനെ തിരിച്ചല്ല അതിനെ കറസ്പോണ്ടൻ്റ് നോഡിലേക്ക് അയക്കും ഇത് സിമ്പിളാണ് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ് അപ്പം ഇങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ അങ്ങോട്ട് മൊബൈൽ നോഡിലേക്കും തിരിച്ച് ഇങ്ങോട്ടുമുള്ള ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത് ഇനി ആലോചിച്ച് നോക്കുക സി എൻ നമ്മുടെ കറസ്പോണ്ടൻ്റ് നോഡ് ഫിക്സഡ് ആണെന്നാണ് നമ്മളിവിടെ പറയുന്നത് ഇനി ഫിക്സഡ് അല്ലെങ്കിലോ ഈ സി എൻ വെർ ഓൾസോ എ മൊബൈൽ നോഡ് റിസൈഡിങ് ഇൻ ദ ഫോറിൻ നെറ്റ്വർക്ക് ദ സെയിം മെക്കാനിസംസ് വിൽ ബി അപ്ലൈഡ് റിവേഴ്സ് ഡയറക്ഷനിൽ അതർ ഡയറക്ഷനിൽ ഈ സെയിം മെക്കാനിസംസ് തന്നെ അപ്ലൈ ചെയ്യും ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ എത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഹോം നെറ്റ്വർക്ക് ഫോറിൻ നെറ്റ്വർക്ക് സി എൻ എന്ന് ഡാറ്റ സെൻഡ് ചെയ്യണം ആദ്യം അത്
എച്ച് എയിലേക്ക് അയക്കും. എച്ച് എ ടണൽ വഴി എഫ് എയിലേക്കും, എഫ് എ അത് എം എന്നിന് കൊടുക്കും, എം എൻ തിരിച്ച് അയക്കാനുണ്ടെങ്കിൽ, പാക്കറ്റ് അയക്കാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് സീനിലേക്ക് തന്നെ അഡ്രസ്സ് വെച്ചിട്ട് അയക്കും. അപ്പോൾ ഇത്രയും നേരം പഠിച്ചതിന് എന്താ മനസ്സിലായത്? മൊബൈൽ ഐ പിക്ക് ഇറ്റ് ഹാസ് ടു അഡ്രസ്സസ് ഫോർ എ മൊബൈൽ ഹോസ്റ്റ്. ഏതൊക്കെയാണ്? വൺ ഹോം അഡ്രസ്സും ആൻഡ് വൺ കെയർ ഓഫ് അഡ്രസ്സും. സോ ദ ഹോം അഡ്രസ് ഈസ് പെർമനൻറ്റ്. ഹോം അഡ്രസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ് അല്ലേ? ഒരു ഫോറിൻ നെറ്റ്വർക്കിലേക്ക് പോകുമ്പോഴത്തേക്കും അത് മാറുന്നുണ്ടോ? ഇല്ല. ഫോറിൻ നെറ്റ്വർക്കിലേക്ക് പോകുമ്പോൾ അതിനൊരു കെയർ ഓഫ് അഡ്രസ്സ് കിട്ടും അല്ലേ? ഈ കെയർ ഓഫ് അഡ്രസ് ചേഞ്ചസ് ആസ് ദ മൊബൈൽ ഹോസ്റ്റ് മൂവ്സ് ഫ്രം വൺ നെറ്റ്വർക്ക് ടു അനദർ. ടു മേക്ക് ദ ചേഞ്ചസ് ഓഫ് ദി അഡ്രസ് ട്രാൻസ്പെറൻറ്റ് ടു ദ റെസ്റ്റ് ഓഫ് ദ ഇൻ്റർനെറ്റ്, ഇറ്റ് റിക്വസ് എ ഹോം ഏജൻറ്റ് ആൻഡ് എ ഫോറിൻ ഏജൻറ്റ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ വി നീഡ് ഹോം ഏജൻറ്റ് ആൻഡ് എ ഫോറിൻ ഏജൻറ്റ്. ഇനി ഒരു മൊബൈൽ ഹോസ്റ്റിൻ്റെ ഫോറിൻ ഏജൻറ്റും കെയർ ഓഫ് അഡ്രസ്സും സെയിം, ഫോറിൻ ഏജൻറ്റും മൊബൈൽ ഹോസ്റ്റും സെയിം ആണെങ്കിൽ, മൊബൈൽ ഹോസ്റ്റും ഫോറിൻ ഏജൻറ്റും സെയിം തന്നെയാണ്, അതായത് വേറൊരു റൂട്ടറിനെ ഫോറിൻ ഏജൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, മൊബൈൽ ഹോസ്റ്റ് തന്നെയാണ് ഫോറിൻ ഏജൻറ്റ് എങ്കിലും, അതായത് നമ്മുടെ ടണലിൻ്റെ എൻഡ് പോയിൻ്റ് ആ മൊബൈൽ ഹോസ്റ്റ് തന്നെയാണ് എങ്കിൽ, നമ്മൾ ആ കെയർ ഓഫ് അഡ്രസ്സിനെ കോ ലൊക്കേറ്റഡ് കെയർ ഓഫ് അഡ്രസ് എന്ന് വിളിക്കും. ഈ മൊബൈൽ ഐ പിയിൽ മൂന്ന് ഫേസസ് ഉണ്ട്. മൂന്ന് ഫേസസിലൂടെ പോയിട്ടാണ് നമ്മുടെ മൊബൈൽ ഐ പി വർക്ക് ചെയ്യുന്നത്. ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റിമോട്ട് ഹോസ്റ്റ് ദ മൊബൈൽ ഹോസ്റ്റ് ഗോസ് ത്രൂ ത്രീ ഫേസസ്. ഫസ്റ്റ് ഫേസ് ഈസ് ഏജൻറ്റ് ഡിസ്കവറി, സെക്കൻഡ് വൺ ഈസ് രജിസ്ട്രേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ഡാറ്റ ട്രാൻസ്ഫർ. അതായത് ഒന്നുകൂടെ പറയാം, ഏജൻറ്റ് നമ്മുടെ മൊബൈൽ ഐ പിയിൽ മൂന്ന് ഫേസസ് ഉണ്ട്. ഒരു റിമോട്ട് ഹോസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മൊബൈൽ ഹോസ്റ്റ് എന്ത് ചെയ്യണം? മൂന്ന് ഫേസസിലൂടെ കടന്നു പോകണം. ഈ മൂന്ന് ഫേസസും പെർഫോം ചെയ്താലേ ഉള്ളൂ ഒരു റിമോട്ട് ഹോസ്റ്റുമായിട്ട് അതിന് ഒരു മൊബൈൽ ഹോസ്റ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് മൊബൈൽ ആയതുകൊണ്ടാണ്. ആ ഫേസസ് ഏതൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞ പോലെ ഏജൻറ്റ് ഡിസ്കവറി, രജിസ്ട്രേഷൻ ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ. ഇതാണ് മൂന്ന് ഫേസസ്. ഈ മൂന്ന് ഫേസസിൽ ഓരോന്നുമാണ് ഇനി പറയാൻ പോകുന്നത്.